ആണെങ്കിൽ അത്രയും എത്തുള്ള പ്രശ്നം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ദിസ് ഈസ് തേജതങ്കു ആൻഡ് യു ആർ വാച്ചിങ് തേജതങ്കു ഡയറി. അപ്പോ ഇന്ന് നീ എന്തിനാ വന്ന്? ബിരിയാണി കഴിക്കാൻ. ബിരിയാണി എന്ന് വിളിച്ചത് തന്നെ ടിയ വേറെ ഒന്നും ചിന്തിച്ചില്ല. വീഡിയോ ആണോ ചലഞ്ച് ആണോ വെറുതെ തിന്നാണോ ഒന്നും ടിയ വിചാരിച്ചില്ല. ടിയ ഇഡ്ഡലി കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇഡ്ഡലി നിർത്തി കൈ കഴുകി റെഡിയായി വന്നിട്ടാണ് നമ്മള് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചിലേക്ക് വന്നത്. ഞാൻ വിളിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി, ടിയ ഫുഡ് കഴിക്കാൻ ഇരുന്നു. ഞാൻ നിമിഷേനെ വിളിച്ച് നിമിഷേന്റെ ഇവിടെ ബിരിയാണി ഉണ്ട് അപ്പൊ കഴിക്കാൻ ടിയനെ ആണ്. നിമിഷേന്റെ പാപം ഇവിടെ ഉണക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചിരിക്കണം, അവള് ഓടി വരും എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് ആണ്. സാധാരണ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് വെച്ച് രണ്ടാവ് എടുത്ത് തിന്നും, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കഴിക്കുന്ന ക്വാണ്ടിറ്റി ഏകദേശം സെയിം ആണ്. ചിലപ്പോ അങ്ങോട്ടും കുറച്ച് ഉണ്ട്, പക്ഷെ ഏകദേശം സെയിം ആണ്. സോ നമ്മൾ അത്ര ക്വാണ്ടിറ്റി ബിരിയാണി എടുക്കുന്നുള്ളൂ. എന്നിട്ട് ആ ക്വാണ്ടിറ്റി ഫസ്റ്റ് കഴിച്ചു കഴിയുന്ന ആള് ജയിക്കും. ഫസ്റ്റ് കഴിക്കുന്നോണ്ട് ഒരുപാട് ഞാൻ സ്പീഡിൽ കഴിച്ച് ടേസ്റ്റ് മനസ്സിലാവാണ്ട് കഴിക്കണ്ട, കഴിക്കണം. പക്ഷെ കോമ്പറ്റീഷനും ആണ്, അല്ല ഫസ്റ്റ് കഴിച്ചു തീർക്കണം. ഓ പിന്നെ വേഗം കഴിച്ചു. അങ്ങനെ സോ ബിരിയാണി എവിടെ അറിയില്ല, കണ്ണടക്കി നോക്കി. എന്റെ ട്രാൻസിഷൻ ആയിരുന്നു അത്. ഓക്കെ ഓക്കെ, അപ്പോ സാലഡ് ഉണ്ട്. എനിക്ക് ആക്ച്വലി സാലഡും പിക്കിൾസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ടീയക്കാണ് നമ്മള് സാലഡ് കൊടുക്കുന്നത്. അപ്പൊ ടീ ആ സാലഡ് ഇട്ടോളൂ. എനിക്ക് കേടും സാലഡും ഒന്നും ഇഷ്ടമല്ല, തൊടുന്നതേ ഇഷ്ടമല്ല. സോ നമുക്ക് ടൈമർ ഒരു 5 മിനിറ്റ്സ് വെക്കാം. 5 മിനിറ്റ്സ് പോലെ ടൈമർ. 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 10 വേണം. ചേച്ചി ബിരിയാണി കഴിക്കാൻ എത്ര നേരം വേണം? ബാക്കിയുള്ളത് നമുക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വെറുതെ കഴിക്കാം. അങ്ങനെ അപ്പൊ നമ്മള് ചേച്ചിയുടെ ഫോണിൽ ടൈമർ വെക്കാൻ പോവാണ്. സോ ഗൈസ് 5 മിനിറ്റ്സ് ആണ് ഉള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ പാലക്കാട് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് യമ്മി ബിരിയാണിയാണ്. എന്റെ ഫേവറേറ്റ് ആണ്. അതെ, അപ്പൊ ഞങ്ങൾക്ക് നല്ല കോമ്പറ്റീഷനൊക്കെ നീക്കാൻ പോകണം. അപ്പൊ 5 മിനിറ്റ്സേ ഉള്ളു ടൈം. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് 5 മിനിറ്റ്സ് വേഗം കഴിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ ആസ്വദിച്ച് കഴിക്കാലോ. അങ്ങനെ ഓക്കെ. സോ റെഡിയാണോ ടിയാ? നീ റെഡിയാ? റെഡിയാ. ടി ആരുടെ ഡ്രസ്സ് ആട്ടിയാ ഇട്ടിരിക്കണം? തങ്ക ചേച്ചിന്റെ. അതെ, ഈ ടിയേയും ചേച്ചിയും എന്റെ വീട്ടിൽ വന്ന എന്റെ ഡ്രസ്സ് ആയിരിക്കണം. പക്ഷെ ടിയ്ക്ക് വേറെ കുറെ നല്ല ഡ്രസ്സസ് ഉണ്ട്. അതാരെ ഇളക്കിയത്? ചിക്കു താഴെ പോയി ട്രൈ ഫുഡൊക്കെ. ചിക്കു ഇപ്പുറത്തെ കേട്ടോ. ചിക്കുവിന് ആക്ച്വലി ബിരിയാണി ഇഷ്ടമല്ല, അവന് ഓൺലി റൈസ് ആണ് ഇഷ്ടം. ചിക്കു ആണ് വിന്നറിനെ അനൗൺസ് ചെയ്ത്, വിന്നറിനെ ഒരു ഉമ്മ കൊടുക്കും ട്ടാ. ചിക്കു ഇങ്ങോട്ട് വാ, പറയട്ടെ. ചിക്കു ആണ് വിന്നർ ആരാണെന്ന് പറയട്ടെ. പോയിന്റ് കിട്ടിയ നീ അവർക്ക് ഉമ്മ കൊടുക്കുവോ? അപ്പൊ ചേച്ചി 3, 2, 1 സ്റ്റാർട്ട് പറ. മുടിയ കൊടുക്കട്ടെ. ഞാനൊന്ന് കൈ കെട്ട് കൊറേ. കൈ കഴുകി അപ്പൊ ചലഞ്ച് തുടങ്ങാൻ പോയി. ചേച്ചി 3, 2, 1 സ്റ്റാർട്ട് പറ. അപ്പൊ നീ സ്റ്റാർട്ട് ചെയ്യണം ടൈമർ. 3, 2, 1 പുറത്തൊക്കെ പോയ ഔട്ടാവും. കഴിക്കാൻ വേണ്ടും ആസ്വദിച്ച് മെല്ലെ കഴിച്ചാണ് മേഡം. ഞാൻ തമ്മിൽ ചേച്ചി.
ഞാനേ എവിടുന്ന ഒരു പ്രത്യേക മണം വരുന്ന ബിരിയാണിക്ക് ഇല്ലല്ലോ വിചാരിച്ചാണ് ചിക്കുന്റെ വായിന്നാണ് ഭൂമർ ഈ ചീത്ത ഞാൻ ലഞ്ച് ബ്രേക്കിൽ തിന്നാണെങ്കിൽ എപ്പോഴേ തീർന്നിട്ടുണ്ടാവും എന്റെ ഞാൻ ലഞ്ച് ബ്രേക്ക് ബെല്ലടിച്ചാലും ചെയ്തില്ല സ്കൂളിൽ പിന്നെ വാ തുറക്കണം പോലും ഇല്ല അവള് ഒരേ തീറ്റയാണെങ്കിൽ അവള് വാ അടയ്ക്കാറില്ല ഞാൻ നിനക്ക് വേണ്ടി നിന്റെ തിരുമാനൊക്കെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നറിയേ ബിരിയാണി ഞാൻ ഇതൊക്കെ തിന്നുണ്ട് ഇതാണ് വലിയ കുട്ടി ആവണം പറയുന്നത് വലിയ കുട്ടിയെ വലിയ കൈ കിട്ടും അപ്പൊ നിറയെ വരത്തിന് നാട്ടുകാർ പറയും കുട്ടിനെ മുമ്പിൽ നിർത്തിയിട്ട് രണ്ടും കൂടെ തീറ്റ അവിടെ തീറ്റാണ് അത് ഞാൻ സ്പീഡ് തിന്നിട്ടാണ് ഈ ആട്ടാ എന്നേക്കാൾ വലിയ വയറുണ്ടോന്നാണ് എന്റെ സംശയം എന്റെ ഒരു നിഗമനത്തിലും ടീന്റെ റൈസ് ഒക്കെ കഴിഞ്ഞു ചിക്കന്റെ ചുറ്റുമുള്ള റൈസാ നിക്കുന്നത് ടീന്റെ ചിക്കൻ നിറയിട്ടോ ടീന്റെ ചിക്കൻ പീസ് കൂടുതലായിരുന്നു ഒരു പീസ് ഉള്ളൂ നോക്ക് രണ്ട് മൂന്ന് പീസ് അങ്ങനെ നോക്കാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചു അല്ലേ ടീന്റെ കുഞ്ഞു വയറ് കുഞ്ഞിക്കൈ ആ ഒരു കൺസിഡറേഷൻ ഞാൻ നമുക്ക് തരാം ഫൈനലി തീർത്തു അത് അഞ്ചു മിനിറ്റ് ഞാനെങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല നീ നിന്റെ കുഞ്ഞു ചിക്കൻ പീസ് അവളുടെ നിറയുന്നു രണ്ടാമത് ചോദിച്ചോ പറ എന്റെ ടീമായിട്ട് ചിക്കു തങ്ക ചേച്ചിന്ന് ചേച്ചി അവനില് ഞാൻ പറയുകയാണെങ്കിൽ ടീക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല സെയിം അവള് അതാണ് മാറ്റി മാറ്റി അതെ അതെ അയാമ ഞാൻ രണ്ടാണ് ഫസ്റ്റാണ് ഫസ്റ്റാന്ന് പറയുന്നത് രണ്ടാളും അതെന്താന്നറിയാം ഞാൻ ഇവന് മറ്റേ ഗിൽറ്റിന്റെ ലെറ്റേഴ്സ് കൊടുത്തു പിന്നെ ബഹുമാനം കൊടുത്തു ടോയില് അവന് കൊടുത്ത തുടക്കം തൊട്ടേ തങ്ക ചേച്ചി ഫസ്റ്റ് ആവണം പറഞ്ഞിട്ടേ ഒരു ഒമ്മത എനിക്ക് ടേക്കും കൊടുക്കും എനിക്ക് എപ്പോഴും കിട്ടും ചിക്കനിൽ ഒട്ടിപ്പിടിച്ച കുറച്ച് വട്ടികളുണ്ടാവും
സോ ടി എന്താണ് എനിക്ക് ഈ ചലഞ്ചിനെ പറ്റി പറയാനുള്ളത്? ഇനി ഇനി നേരെ പോയി ഉറങ്ങുകയല്ലേ? ഇഡ്ലിയും കഴിച്ചിട്ടാ വന്നത്. നീയോ? നീ അവളുടെ ടീമാ പറഞ്ഞ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. അല്ലേ, നീ എന്റെ നേരത്തെ പറഞ്ഞോളൂ ഇഡ്ലി കഴിച്ചിട്ട് പതിക്കാന്നാണ്. നീ എന്താ ഇഡ്ലി കഴിച്ചു? രണ്ട് ഇഡ്ലി കഴിച്ചോളത്രയും ബിരിയാണി തിന്നു. ഗുഡ് ഗേൾ. ഞാൻ രണ്ടാളും ഫസ്റ്റ് ആയി ഗൈസ്. രണ്ടാൾക്ക് ഒരു ക്ലാപ്പ്. നല്ല ചലഞ്ച് ആയിരുന്നു. നിമിഷന്റെ ആണ് വിളിച്ചത്. സോ ഗൈസ്, താങ്ക്സ് ഫോർ. വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോക്ക് പെട്ടെന്ന് തന്നെ വരാം. ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, ലൈക്കും ചെയ്യാം. ഓക്കേ, ബൈ ഗൈസ്. അടുക്കിടെ എന്റെ കൈ എത്തില്ലെങ്കിൽ മറക്കും.